നമസ്കാരം ഇന്ത്യ ഭരിക്കുന്ന ഏറ്റവും വലിയ പാർട്ടിയായ ബി ജെ പിക്ക് ബദൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന തള്ളാണ് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അതേപോലെ തന്നെ സി പി എമ്മിൻ്റെ ഏക മുഖ്യമന്ത്രിയായ പിണറായി വിജയനും കുറച്ച് നാളായി ഇവിടെ തള്ളി തള്ളിമാറിച്ചുകൊണ്ടിരിക്കുന്നത് ചിലർക്കെങ്കിലും ചില അന്ധ കമ്മികളെങ്കിലും വിചാരിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് യഥാർത്ഥത്തിലുള്ള ബദൽ സി പി എം ആണെന്നാണ് അങ്ങനെയുള്ളവരെങ്കിലും എന്താണ് സത്യം എന്ന് മനസ്സിലാവണം ഈ രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ ശക്തി എന്ത് എന്ന് കൃത്യമായിട്ടുള്ള അതിൻ്റെ കണക്കുകൾ വെളിയിൽ വന്നിട്ടുണ്ട് അതൊന്നും ഓടിച്ചു വായിക്കാം ബി ജെ പി ഏറ്റവും വലിയ പാർട്ടിയാണ് ബി ജെ പിക്ക് എം എൽ എ മാർ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് എം എൽ എമാരാണ് ബി ജെ പിക്ക് ഉള്ളത് എം പിമാരായിട്ട് മുന്നൂറ്റി ഒന്ന് പേരാണ് ലോകസഭാ എം പിമാരായിട്ടുള്ളത് രാജ്യസഭാ എം പി ആയിട്ട് തൊണ്ണൂറ്റിയേഴ് പേരാണ് അപ്പം രാജ്യസഭ ലോകസഭ എം എൽ എമാരുടെ എണ്ണം എല്ലാത്തിലും മറ്റു പാർട്ടികളെക്കാൾ ബഹുദൂരം മുന്നിലാണ് ഇനി രണ്ടാമത് നിൽക്കുന്ന പാർട്ടിയായ കോൺഗ്രസിൻ്റെ അറിയണ്ടേ ഏതാണ്ട് ബി ജെ പിയുടെ നേർ പകുതി എം എൽ എ മാർ മാത്രമേ ഉള്ളവർക്ക് കോൺഗ്രസ്സിന് എം എൽ എമാരായിട്ടുള്ളത് ബി ജെ പിയുടെ പകുതിയേ ഉള്ളു എം എൽ എ അറുന്നൂറ്റി എൺപത്തൊമ്പതാണ് ലോകസഭ എം പി അൻപത്തി മൂന്നാണ് രാജ്യസഭ രാജ്യസഭാ എം പി വെറും മുപ്പത്തിനാലാണ് ഇതാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ ഇനി അടുത്തത് മൂന്നാം സ്ഥാനത്താണ് രണ്ടിലും മൂന്നിലും ഒന്നും സി പി എം വരുന്നതേയില്ല തൃണമൂൽ കോൺഗ്രസ് ആണ് മൂന്നാമത് നിൽക്കുന്നത് എം എൽ എ മാരുടെ എണ്ണ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് അതിൽ ബഹുഭൂരിപക്ഷവും ബംഗാളിൽ നിന്ന് തന്നെയാണ് ലോക്സഭ എം പി ഇരുപത്തി രണ്ടാണ് അതിൽ ഉള്ളത് ഇരുപത്തിരണ്ടും ബംഗാളിൽ നിന്ന് തന്നെയാണ് രാജ്യസഭ എം പി എന്നത് പതിമൂന്നാണ് ഇനി അടുത്തതായിട്ട് നിൽക്കുന്നത് എ എ പി ആണ് ഏറ്റവും അവസാനം രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടി എന്ന് തന്നെ പറയാം സംസ്ഥാനം ഭരിക്കുന്ന ഏതെങ്കിലും ഇപ്പം രണ്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഒരുപക്ഷെ ഏറ്റവും പ്രായം കുറഞ്ഞ പാർട്ടിയാണ് അവർക്ക് എം എൽ എ മാർ നൂറ്റി അൻപത്തിയാറുണ്ട് ലോക്സഭാ എം പി ഒരു എം പി ആണുള്ളത് രാജ്യസഭാ എം പി മൂന്ന് എം പിമാരുണ്ട് അടുത്തതായിട്ട് വരുന്നത് വൈ എസ് ആർ കോൺഗ്രസ് ആണ് വൈ എസ് ആർ കോൺഗ്രസ് നമുക്കറിയാം ആന്ധ്രാപ്രദേശിലാണത് ഉള്ളത് എം എൽ എ നൂറ്റി അൻപതാണ് ലോക്സഭാ എം പി ഇരുപത്തി രണ്ടാണ് രാജ്യസഭാ എം പി ആറ് പേരാണ് അടുത്തതായിട്ട് വരുന്ന ഡി എം കെ ആണ് തമിഴ്നാട്ടിലാണ് ദ്രാവിഡ മുന്നേറ്റ ഘടകം സ്റ്റാലിൻ്റെ പാർട്ടി എം എൽ എ എന്നത് നൂറ്റി മുപ്പത്തി ഒന്നാണ് ലോക്സഭാ എം പി ഇരുപത്തിനാലാണ് രാജ്യസഭാ എം പി പത്ത് പേരാണ് അടുത്തത് സമാജ്വാദ് പാർട്ടിയാണ് ഉത്തർപ്രദേശ് അവിടെ നൂറ്റി പതിനാല് എം എൽ എ മാർ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത് ലോക്സഭ എം പി എന്നത് അഞ്ചാണ് രാജ്യസഭാ എം പി എന്നത് അഞ്ചാണ് അപ്പോൾ ഇത്രയും പറഞ്ഞതിനകത്തൊന്നും സി പി എം വന്നിട്ടില്ല എന്ന് ഓർക്കണം അടുത്തതായിട്ട് എൻ സി പി ആണ് വരുന്നത് എൻ സി പിക്ക് എം എൽ എമാരാണ് അൻപത്തി ഏഴ് എം എൽ എ മാർ ലോക്സഭ എം പി അഞ്ച് രാജ്യസഭാ എം പി നാലാണ് ഇനി അതും കഴിഞ്ഞിട്ടാണ് സി പി എം വരുന്നത് സി പി എമ്മിന് എം എൽ എ മാരുടെ എണ്ണം എൻ സി പി ഒക്കെയായാലും കുറച്ച് കൂടുതലുണ്ട് പക്ഷേ ബാക്കി എം പിമാരുടെ എണ്ണം കുറവായതുകൊണ്ടാണ് എൻ സി പിക്ക് താഴെയായിട്ട് വന്നത് സി പി എമ്മിൻ്റെ എം എൽ എ മാർ എൺപത്തി ഏഴും ലോക്സഭാ എം പി എന്നത് കേവലം മൂന്നും രാജ്യസഭാ എം പി എന്നത് ആറാണ് അതിൽ മാറ്റം വരാൻ പോകുന്നത് അതും കഴിഞ്ഞിട്ടാണ് സി പി ഐ വരുന്നത് എം എൽ എ എന്നത് ഇരുപത്തി ഒന്നാണ് ലോക്സഭ എം പി രണ്ടാണ് രാജ്യസഭ എം പി ഒന്നാണ് മുസ്ലിം ലീഗ് അടുത്തത് എം എൽ എ പതിനഞ്ചാണ് ലോകസഭ എം ലോക്സഭ എം പി മൂന്നാണ് രാജ്യസഭ എം പി ഒന്നാണ് ഇതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ ഒരു കക്ഷി നില ഇതിൽ ഏറ്റവും അവസാനത്തെ രണ്ട് മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ ആ മൂന്നെണ്ണത്തിൽ വരുന്ന രണ്ടെണ്ണമാണ് സി പി എമ്മും സി പി ഐയും അത് കഴിഞ്ഞാൽ പിന്നെ ലീഗ് മാത്രമേ ഉള്ളൂ ലീഗിനെ ഒരു ബി ജെ പിക്ക് ബേദലായിട്ടുള്ള അതൊന്നു പറയാൻ പോലും ആയിട്ടില്ല അത്രയും ചെറിയ പാർട്ടിയാണ് അവരെ ബി ജെ പിയുടെ മുന്നിൽ ഈ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി അത്രയും ചെറിയ പാർട്ടിയാണ് അവർക്ക് ഒരു രീതിയിലും എതിരാളികളെയല്ല മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ള പാർട്ടികൾ എന്ന നിലയിലാണ് സി പി എമ്മും സി പി ഐയും ഈ തള്ളി മറിച്ചുകൊണ്ടിരുന്നതെങ്കിൽ കൂടുതലൊന്നും പറയാനില്ല അവരുടെ എണ്ണവും അവർക്കുള്ള എം എൽ എമാരുടെ എണ്ണവും എം പിമാരുടെ എണ്ണവും ഒക്കെ കണ്ടല്ലോ ആയിരത്തി മുന്നൂറിന് മുകളിൽ എം എൽ എമാരുള്ള അല്ലെങ്കിൽ മുന്നൂറിന് മുകളിൽ എം പിമാരുള്ള തൊണ്ണൂറ്റേഴോളം രാജ്യസഭാ എം പിമാരുള്ള ബി ജെ പിക്ക് ബദലാണ് കേവലം എൺപത്തേഴ് എം എൽ എമാരും മൂന്ന് എം പിമാരും ആറ് രാജ്യസഭാ എം പിമാരുമുള്ള സി പി എം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുമെന്നും ബദലാവുന്നു പറയുന്നത് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്